സത്യത്തിൽ വിഴിഞ്ഞത്ത് നിന്നുകൊണ്ട് സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ വരുന്നത് കാണുന്നത് ഒരു വല്ലാത്ത മനസ്സിന് ഒരു ആശ്വാസമായിരുന്നു, ഒരു ആനന്ദ കാഴ്ചയായിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ സങ്കല്പത്തിലൊക്കെ മാത്രമേ കരുതിയിട്ടുള്ളൂ ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ, ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു ചരക്ക് കപ്പൽ നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുക എന്നുള്ളത്. ആ കാഴ്ച നേരിട്ട് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്, സംശയമില്ല. ആ നേരിട്ട് കണ്ട കാഴ്ചയെക്കാട്ടിലും ഒരു പക്ഷേ മനോഹരമായി ഇന്നലെ ഞങ്ങളുടെ സംഘം ആ ആഴക്കടലിൽ നിന്നുള്ള കപ്പലിൻ്റെ വരവ്, കപ്പൽ അടുക്കുന്നത്, അതിൻ്റെ എല്ലാ സാങ്കേതിക ഘടകങ്ങളും വളരെ വിശദമായി എത്തിച്ചു തന്നു പ്രേക്ഷകരിലേക്ക്. അപ്പോൾ ഇന്ന് ചടങ്ങാണ് നടക്കുന്നത്, 10 മണിക്കാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായ കാഴ്ചകളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ. എൻ കെ ഷിജു, ഏഞ്ചൽ മേരി, മാത്യു, അജിത, സി പി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഏഞ്ചലിലേക്കാണ് പോകുന്നത്. ഏഞ്ചൽ, ഈ കപ്പൽ ഹാങ്കർ ചെയ്തിരിക്കുന്ന, ബർത്ത് ചെയ്തിരിക്കുന്ന ഏതാണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടതുപോലെ ആ ദൃശ്യത്തിന് മുന്നിൽ തന്നെയുണ്ട്. ഏഞ്ചൽ, ഇന്നലെ തന്നെ ചരക്ക് ഇറക്കി തുടങ്ങി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി രാവിലെ 10 മണിക്കാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ്. അതിനുശേഷം അത് കൊളംബോയിലേക്ക് പോവും. നടക്കുന്ന കാര്യങ്ങൾ ആദ്യം. പി ജി, ഒരു നാട് ഒന്നിച്ചു നിന്ന് ഒരു കപ്പലിനെ സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നും അതുപോലെ തന്നെ ഔദ്യോഗിക സ്വീകരണം സർക്കാർ ഈ കപ്പലിന് നൽകുകയാണ്. പി ജി സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയാണ് ഇന്ന് കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കുക. രാവിലെ 10 മണിക്കാണ് ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. അദാനി ഗ്രൂപ്പിന് വേണ്ടി അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ കരൺ അദാനി ആയിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുക. വലിയ ആവേശോജ്വലമായ സ്വീകരണം തന്നെ കപ്പലിന് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ക്രെയിനുമായി ചൈനയിൽ നിന്ന് ആദ്യ കപ്പൽ എത്തുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ആദ്യ മദർഷിപ്പ് എത്തുമ്പോൾ, ആദ്യ കണ്ടെയ്നർ ഷിപ്പ് എത്തുമ്പോൾ എത്രത്തോളം ആവേശമുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഈ കപ്പലിനെ സ്വീകരിക്കും. ക്യാപ്റ്റന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ വിഴിഞ്ഞം തുറമുഖ അധികൃതർ ഈ കപ്പലിനകത്ത് കയറി കേക്ക് മുറിച്ച സന്തോഷം പങ്കുവച്ചിരുന്നു. ക്യാപ്റ്റൻ അടക്കമുള്ള ക്രൂ അംഗങ്ങൾക്ക് ഉപഹാരം നൽകി ആദരിച്ചിരുന്നു. കേരളത്തിന്റെ സ്നേഹ സമ്മാനം നൽകിയിരുന്നു. ഇന്ന് ഇനി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും ഈ ചടങ്ങിന്. നമുക്കറിയാം രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പരമാവധി എല്ലാവരും പങ്കെടുപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരിക്കുന്ന സാൻ ഫെർണാണ്ടോ എന്ന ഈ കപ്പലിനെ തൊട്ടടുത്ത് കാണാനുള്ള അവസരം പൊതുജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ ഭാഗത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ചടങ്ങിലേക്ക് പൊതുജനങ്ങൾക്ക് ക്ഷണം അറിയിച്ചുകൊണ്ട് നേരത്തെ തന്നെ അറിയിപ്പൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തെയും മുല്ലൂരിലെയും ഒക്കെ പൊതുജനങ്ങൾ ഇവിടേക്ക് കൂട്ടമായി എത്തും. കഴിഞ്ഞ തവണ കപ്പലെത്തിയപ്പോഴും നമ്മൾ കണ്ടതാണ്, വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു. സമാനമായ ആൾക്കൂട്ടവും ആവേശവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കപ്പലിന്റെ സ്വീകരണ ചടങ്ങുകൾ എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് അധികൃതർ അറിയിക്കുന്നത്. പി ജി.